നമ്മുടെ പേളിമാണി ഉണ്ടല്ലോ, അവരുടെ ഒരു റീൽ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് അവർ പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടമായി. അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ ക്യൂട്ടായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ സീരിയസ് ആയ ഒരു റിയാലിറ്റി കൂടി കിടപ്പുണ്ട്. ഇത് ഭയങ്കരമായ ഭീകര കോണ്ടന്റ് ഒന്നല്ല കേട്ടോ, പക്ഷെ നല്ലൊരു ടോപ്പിക്കാണ്. ഒരുപാട് ആൾക്കാർക്ക് മേ ബി റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും. അപ്പോൾ ഏതായാലും നിങ്ങൾ ആ റീൽ വീഡിയോ കാണാം, അതിന് ശേഷം നമുക്ക് സംസാരിക്കാം. കമാൻ അവരെ പണി. ഒരു കൊച്ച് ഡെയിലി പുറത്തു പോയിട്ട് വരാണ്. എന്നിട്ട് ആ കൊച്ച് പറയണ അമ്മയുടെ അടുത്ത്, ഈ ലോകം എന്തൊരു ചീത്ത ലോകമാണ് അമ്മയും. അപ്പൊ അമ്മ പറയും, എന്താ മോളെ അങ്ങനെ, ആരും എന്നെ നോക്കി ചിരിക്കുന്നില്ല. എന്നിട്ട് അമ്മ അവളോട് ചോദിച്ചു, നീ എത്ര പേരെ നോക്കി ചിരിച്ചു? അപ്പോഴാണ് അവള് ആലോചിച്ചത്, അമ്മേ ഞാൻ ആരെയും നോക്കി ചിരിച്ചില്ല, ഞാൻ എല്ലാരും എന്നെ നോക്കി ചിരിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാരെയും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, പക്ഷെ ഞാൻ ചിരിച്ചിട്ടില്ല. അപ്പൊ അമ്മ പറയും, നാളെ നീ ഒരു കാര്യം ചെയ്യും, നീ ഒരാളെ നോക്കി ചിരിക്കൂ. കൊച്ചതേപോലെ രാവിലെ സ്കൂളിൽ പോകാൻ റെഡിയായി. അന്ന് അവള് വീട്ടിൽ പോയിട്ട് അമ്മയടുത്ത് പറഞ്ഞു, അമ്മേ ലോകം നല്ല കേട്ടാ, എല്ലാരും ചിരിക്കും, എല്ലാരും ഹാപ്പി, എല്ലാരും എന്റെ ഫ്രണ്ട്സ് ആണ്. ഇതാണ് ലൈഫ്. വെൻ അവർ ബിഹേവിയർ ചേഞ്ചസ്, യുവർ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് യുവർ ഓൾട്ടിറ്റ്യൂഡ്. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാ സീരിയസ്ലി. ചില ആൾക്കാരുടെ സ്വഭാവമാണത്. എല്ലാം ഇങ്ങോട്ട് വരട്ടെ, എല്ലാവരും ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് ബിഹേവ് ചെയ്യട്ടെ. അവരാദ്യം എന്നെ ഇങ്ങോട്ട് വിളിച്ച് സംസാരിക്കട്ടെ, അവരാദ്യം ഇങ്ങോട്ട് മെസ്സേജ് അയക്കട്ടെ, അവരാദ്യം എന്നെ ഇങ്ങോട്ട് വിളിച്ച് രണ്ട് കാര്യങ്ങൾ അന്വേഷിക്കട്ടെ. ഞാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് അങ്ങോട്ട് ആരെയും അപ്രോച്ച് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളോട് നമുക്കൊരു ഇഷ്ടം തോന്നും. ഇഷ്ടം തോന്നില്ല എന്ന് മാത്രമല്ല, നമുക്കൊരു അകൽച്ചയാണ് തോന്നുക. പിന്നെ ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരുടെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവരെന്നെ ഇങ്ങോട്ട് വിളിക്കുന്നില്ലല്ലോ, അതെന്താ വിളിക്കാത്തത്, അവരൊരു കൺസിഡറേഷൻ എനിക്ക് തരുന്നില്ലല്ലോ, അവരെന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണോ, അവർക്ക് അഹങ്കാരമായി, എന്നെ ഒന്നും വേണ്ടാണ്ട, ഇനി മുതൽ ഇവരായിട്ട് ഒരു റിലേഷൻഷിപ്പും ഇല്ല, കട്ട്. എന്നാൽ ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല, ഞാനായിട്ട് ആരെയും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നില്ലല്ലോ, ഞാനായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആരെയും അങ്ങോട്ട് വിളിക്കുന്നില്ലല്ലോ, മെസ്സേജ് അയക്കുന്നില്ലല്ലോ, അവരെ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലോ. ഇത് റിയലൈസ് ചെയ്യില്ല, അവനവൻ്റെ തെറ്റ് മനസ്സിലാക്കൂല. അതെന്താ അങ്ങനെ? ഇങ്ങനെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളോട് അവരുടെ ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചില ആൾക്കാർക്കത് മനസ്സിലാവും, തിരുത്താനുള്ള ശ്രമം നടത്തുന്നവരുണ്ട്. പക്ഷേ പകുതി മുക്കാൽ എണ്ണത്തിൻ്റെ അടുത്ത് ഈ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ട് തിരിഞ്ഞു കളയും. അവർ അംഗീകരിക്കില്ല, അവർ അക്സെപ്റ്റ് ചെയ്യില്ല അവരുടെ ആ ഒരു പ്രശ്നം. ഈ ഇങ്ങനെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകൾ പ്രധാനമായിട്ടും അതൊരു ടോക്സിക് ആയിട്ടുള്ളൊരു രീതിയാണെന്ന് റിയലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലുണ്ടല്ലോ, എല്ലായിടത്തും ഒറ്റപ്പെടും. സ്കൂളിൽ, കോളേജിൽ, ഓഫീസിൽ, സമൂഹത്തിൽ തന്നെ ഒറ്റപ്പെടുന്ന മാത്രമല്ല, വെറുക്കപ്പെട്ടവരായിട്ട് മാറും. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, വെറുക്കപ്പെട്ടവരായിട്ട് മാറും. പിന്നെ ആരും മിണ്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവരും അവോയ്ഡ് ചെയ്യാനുള്ളോ എന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതിന് അവനവനും കൂടിയിട്ടൊന്ന് വിചാരിക്കണം. പിന്നെ വേറൊരു സിനേറിയം കൂടിയിട്ട് ഞാൻ പറയാം. നമ്മൾ ആൾക്കാർക്ക് അങ്ങോട്ട് കൺസിഡറേഷൻ കൊടുത്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അങ്ങോട്ട് കയറി വിളിച്ച് മെസ്സേജ് അയച്ച് അങ്ങോട്ട് കയറി ചിരിച്ച് കാണിച്ച് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടൊക്കെ നിന്നാലും ഇങ്ങോട്ട് അവർ കൺസിഡർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ നമ്മളെ അവോയ്ഡ് ചെയ്യണം, വില കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ആളുകളോട് പ്രത്യേകിച്ച് അനുകമ്പിയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. അവരെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അവരെ നമ്മൾ അങ്ങോട്ട് കയറി മെസ്സേജ് അയക്കാനോ വിളിക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല. മനസ്സിലായില്ലേ? അത് വേറെ കാര്യമാണ്. പക്ഷെ ചില ആൾക്കാരുടെ ഒരു ബേസിക് ക്യാരക്ടർ എന്ന് പറയുന്നത്, ഒരു ബേസിക് ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുപ്പം തൊട്ടേയുള്ള ഒരു ക്യാരക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇരിക്കും, ഒന്നും അങ്ങടാവില്ല, എല്ലാം അങ്ങോട്ട് പറ്റും. ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, ഒരു നാർസിസിസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ ഈഗോയിസ്റ്റിക് ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ചില ആൾക്കാരുടെ ഒരു ട്രെയിറ്റ് അങ്ങനെയാണ്, ഒരു 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 നെഗറ്റിവിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എപ്പോഴും നമ്മൾ ഒരു നമ്മുടെ മിസ്റ്റേക്ക് ഒന്നും നമ്മൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ റിയലൈസ് ചെയ്യാതെ എപ്പോഴും അവർ വന്നില്ലല്ലോ, അവർ ചെയ്തില്ലല്ലോ, അവർ വിളിച്ചില്ലല്ലോ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട്. അതുകൊണ്ട് ആരോടും ഒരു അടുപ്പമോ അല്ലെങ്കിൽ ആരോടും ഒരു 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 സംഗതി ഇല്ലാതിരിക്കുന്ന ആൾക്കാരൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടെന്നേ. അത് ഞാനൊരു വൃത്തികെട്ട സ്വഭാവം എന്നോ അല്ലെങ്കിൽ ടോക്സിസിറ്റി എന്നോ പറയുന്നത് ശരിയല്ല. പക്ഷേ അത് ഒരുപാട് ഇത്തരത്തിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ പല രീതിയിലും ബാധിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പെടല. അതൊരു കല്യാണം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ലവേഴ്സ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാർക്കൊരു റിലേഷൻഷിപ്പുമായിട്ട് തുടർന്ന് പോവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്.
പോകാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഒരാളായിരിക്കണം. പക്ഷെ എത്ര ആൾക്കാർക്ക് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെ എത്ര നാൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ലൈക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കും ചില എക്സ്പെക്ടേഷൻസും അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എന്നെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം എന്നൊരു ആഗ്രഹമുള്ള ആൾക്കാർ ഓബിയസ്ലി ഉണ്ടാവുമല്ലോ. ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഗിവ് ആൻഡ് ടേക്ക് ആണല്ലോ, അപ്പോൾ ഇത് പ്രതീക്ഷിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരാൾ ഒബ്വിയസ്ലി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ല, അവരെപ്പോഴും ആ അയാൾ ഇങ്ങോട്ട് വിളിക്കുമല്ലോ, ഇങ്ങോട്ട് മെസ്സേജ് ചെയ്യുമല്ലോ, ഇങ്ങോട്ട് അന്വേഷിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അത് ഭയങ്കര പാടാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ക്രിറ്റിസിസമോ അല്ലെങ്കിൽ ആരെയും മോശക്കാരാക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം കൊണ്ടോ എടുക്കുന്ന ഒരു വീഡിയോ എന്നല്ല, വളരെ ജനറലായിട്ട് എനിക്കിത് പേളിയുടെ ഒരു വീഡിയോ കണ്ടപ്പോൾ വളരെ നല്ലൊരു വീഡിയോ ആയിട്ടും നല്ലൊരു ആശയമായിട്ടും അല്ലെങ്കിൽ വളരെ സീരിയസ് ആയൊരു റിയാലിറ്റി കൂടിയിട്ടാണ് എന്നുള്ളത് എനിക്ക് തോന്നിയത് കൊണ്ടും ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ആളുകളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാർക്കൊന്ന് തിരുത്താനും സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവാനും അല്ലെങ്കിൽ ഒരു ഒരു മാറി ഒരു ഒരു ക്യാരക്ടറിസ്റ്റിക്സിലൊരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമമൊക്കെ ആളുകൾക്ക് നടത്താൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് ആക്ച്വലി തോന്നി. ഇപ്പം എൻ്റെ ഒരു സ്വഭാവം ഞാൻ പറയാം, ഞാൻ വളരെ ഫ്രീ ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷകരമായിട്ട് ജാളിയായിട്ട് ഡിങ് ഡിങ് എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈഗോയിസ്റ്റിക് ഒരാൾ തന്നെയാണ് ഞാൻ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ഭയങ്കര ഈഗോയിസ്റ്റിക്കായ ഒരാളായി എന്ന് ഞാൻ പണ്ട്. പക്ഷേ ആ ഈഗോ ഉണ്ടെങ്കിൽ പോലും ഞാൻ ആരെയും വിളിക്കാതെ ഒന്നിരിക്കില്ല, അല്ലെങ്കിൽ ആരോട് സംസാരിക്കാതെയോ അല്ലെങ്കിൽ ആരായിട്ട് ഇൻട്രാക്ട് ചെയ്യാതെയോ ഞാൻ ഇരിക്കില്ല, അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ഇങ്ങോട്ട് വിളിക്കട്ടെ, ഇങ്ങോട്ട് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാറില്ല. കാര്യം എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എല്ലാവരെയും വിളിക്കും, സംസാരിക്കും, ആരെ കണ്ടാലും നമ്മളായിട്ട് ഒരു പരിചയം പരിപാടികളുള്ള ആൾക്കാരോടൊക്കെ അങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ഞാൻ അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്, സോഷ്യലൈസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ മിണ്ടിയിട്ട് ഇങ്ങോട്ട് മിണ്ടാത്ത ആൾക്കാരെ ഞാൻ വില വയ്ക്കില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരെ എന്നെ ഇങ്ങോട്ട് കൺസിഡർ ചെയ്തില്ല ഞാൻ വില വയ്ക്കില്ല, അത് വേറെ വിഷയം. പക്ഷേ എന്നെ ഇഷ്ടമുള്ള എന്നെ കൺസിഡർ ചെയ്യുന്ന ആളുകളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന ആൾക്കാർ എന്നോടും അതേ ഒരു ഈക്വൽ പരിപാടി കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഇനീഷ്യേറ്റീവ് എടുക്കാൻ ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനീഷ്യേറ്റീവ് എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും എൻ്റെ അടുത്തും ഇങ്ങോട്ട് ഇനീഷ്യേറ്റീവ് എടുക്കും. കാര്യം നമ്മളൊരാളോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഒരു എന്ത് അപ്രോച്ചാണ് കൊടുക്കുന്നത്, നമ്മൾ ഏത് ലെവലിലുള്ള ഒരു പരിപാടിയാണ് അങ്ങോട്ട് കൊടുക്കുന്നത്, അതേ ലെവലിലുള്ള പരിപാടിയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. ഇത് നമ്മൾ അങ്ങോട്ട് ഒരു തേങ്ങാപ്പിണ്ണാക്കും കൊടുക്കില്ല, ഇങ്ങോട്ട് നേരത്തെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു ഉളത്തരമാണെന്നുള്ളതാണ് റിയാലിറ്റി. അപ്പോൾ ഇത്രക്കൊക്കെയുള്ളൂ സംഭവം. ചെറുപ്പം തൊട്ടേ കുട്ടികൾ കുട്ടികളൊന്ന് സംസാരിക്കാനൊക്കെ ഒരു പ്രായമാവുന്ന സമയം തൊട്ടേ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം എന്ന് പറയുന്നൊരു സംഭവം കൊടുക്കണം ഈ വക കാര്യങ്ങളിലെല്ലാം. അത് വെറുതെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനെക്കാട്ടിൽ ഉപരി കുട്ടികളെ കൊണ്ട് പുറത്തു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, ആളുകളെ കാണുന്ന സമയത്ത്, ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ സംസാരിപ്പിക്കുക, അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് ആക്കിക്കൊണ്ടുവരുന്ന സമയത്ത് കുട്ടികൾ ഭയങ്കരമായിട്ട് അത് കണ്ടും അറിഞ്ഞൊക്കെ ആയിരിക്കും വളരുന്നത്. അത് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ ഭയങ്കരമായിട്ട് സഹായിക്കും. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു പ്രാക്ടീസ് പിള്ളേർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേണം, പ്രധാനം തന്നെയാണ് സോഷ്യലൈസ് ചെയ്യുക എന്ന് പറയുന്നൊരു സംഭവം വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ എന്താ അറിയോ, ഇങ്ങനെ ഒതുങ്ങി ഒറ്റപ്പെട്ട് പണ്ടാറാണെങ്കിൽ ജീവിക്കേണ്ടി വരും. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ എല്ലാവരും തോളത്ത് കഴിയിട്ട് സംസാരിക്കണം എന്നല്ല പറയുന്നത്. നമ്മൾ കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമ്മളോട് അവർക്ക് ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കരുത്, നമ്മൾ അവരോട് മിണ്ടാൻ വേണ്ടി പോകണം എന്നാണ് പറയുന്നത്. അവർ തിരിച്ച് സെയിം റെസ്പെക്ട് തന്നില്ലെങ്കിൽ നമ്മൾ വിട്ടുകളയണം. അത് ഞാൻ വീണ്ടും വീണ്ടും പറയണം, വിട്ടുകളയണം. പക്ഷെ അഥവാ എന്താ പറയുക, നമ്മൾ ആരോടും എന്താ അങ്ങോട്ട് കരുതാവില്ല എന്നുള്ള രീതിയിലുള്ളൊരു ബിഹേവിയറാണ് ചെറുപ്പം തൊട്ടേ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല സാമി, എല്ലായിടത്തും നേപ്പെട്ട് നോക്കിയിരിക്കേണ്ടി വരും, എല്ലായിടത്തും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വളരേണ്ടി വരും, ഇത്ര പറയാനുള്ളൂ. പിന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ മിണ്ടിയില്ല ഇവർ മിണ്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ ബേളിമാനയുടെ മറ്റേ ആദ്യത്തെ കുട്ടിയുണ്ടല്ലോ, നീല എന്നല്ലേ പേര്, ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, ആ കുട്ടീനെ കൊണ്ട് ഇവർ എവിടെയെങ്കിലൊക്കെ പോകണം, പണ്ട് കണ്ടൊരു വീഡിയോ ആണ്. ഈ കുട്ടീനെ കൊണ്ട് എവിടെയൊക്കെ പോകുന്ന സമയത്ത് ആ കുട്ടി ഡീൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, ആ കുട്ടി ബിഹേവ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഒരു കുറേ പരിപാടികളുണ്ട്, അല്ലെങ്കിൽ പേളി ചെയ്യുന്ന, അല്ലെങ്കിൽ പേളിയുടെ ഒരു രീതി ഉണ്ടല്ലോ സംസാരം, അല്ലെങ്കിൽ പേളി ആളുകളെ അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി, ഇതെല്ലാം ഈ കുട്ടി കണ്ട് വളരുകയാണ്. അത് ആ കുട്ടിക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളായിരിക്കും. വളർന്ന് വളർന്ന് വലുതാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഭയങ്കര സ്മാർട്ടാവും. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം അത്, ഇപ്പോൾ ആ പേളി തന്നെ ആരുടെയോ വീട്ടിലേക്ക് പോയ സമയത്ത്, ആ സമയത്ത് പേളിയുടെ കുട്ടിയും ഉണ്ടായിരുന്നു, പേളി ആരുടെയോ വീട്ടിൽ പോയ സമയത്ത് അപ്പോൾ ആ വീട്ടിലുള്ള ആളെടുത്ത് ഹഗ് ചെയ്യട്ടെ, ഞാൻ ഹഗ് ചെയ്തോട്ടെ, കാരണം ഹഗ് എന്ന് ചോദിച്ചിട്ടാണ് ഹഗ് ചെയ്യുന്നത്. അതൊരു കൺസെൻ്റ് ആണ്, അല്ലെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റാണ്. അപ്പോൾ ഇത് കുട്ടി കാണുകയാണ്. ഇത് കുട്ടി കാണുന്ന സമയത്ത് കുട്ടിക്ക് മനസ്സിലാവും, ആ ഇതൊരു ഇതിലെന്തൊരു കാര്യമുണ്ട്, അതൊരു പാർട്ട് ഓഫ് റെസ്പെക്റ്റാണ് എന്നുള്ള സമയത്ത് കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ കുട്ടി ഇത് മനസ്സിലാക്കി കുട്ടി കുട്ടിയുടെ ലൈഫിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇത് കണ്ടുപഠിച്ചിട്ട് ഇതുപോലെ ആയി ആവാൻ ശ്രമിക്കും. അത് നല്ല നല്ല കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചെറുപ്പം തൊട്ട് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. ഇത് കുട്ടികളിൽ കുട്ടിയാകുമ്പോൾ തൊട്ടേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ
പഠിപ്പിക്കുകയല്ല, ശീലിപ്പിക്കുക എന്ന് പറയും. ശീലിപ്പിക്കുക, മനസ്സിലാക്കിപ്പിക്കുക, ചിന്തിപ്പിക്കുക, ചെയ്യിപ്പിക്കുക, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. ബൈ ബൈ.